ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും മിസ്റ്റർ സീലായ നമ്മുടെ അമ്മയറിയാത സീരിയലിന്റെ നാളത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. നാളത്തെ എപ്പിസോഡിന്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന രംഗം അത് കതിരിന് കിട്ടിയ ഒരു എട്ടിന്റെ പണിയാണ്. ഇത്രയും നാളും എല്ലാവരും പറഞ്ഞിട്ട് കതിര് ചെയ്യാതെ ഇരുന്ന ഒരു കാര്യത്തിന് കതിരിന് ശിക്ഷ കിട്ടി. കതിര് കണ്ണീരും കൈയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യാണ്. കതിരിന് വേറെ രക്ഷയില്ല ഇനി ജീവിതത്തിൽ. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കതിര് പ്രഗ്നന്റ് ആണ്. അതിന് കാരണക്കാരൻ ആരാണ് എന്ന് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ കതിരിന്റെ കാര്യത്തിൽ അവിടെ മൂപ്പനല്ല വൈദ്യർ ചോദിക്കുകയാണ്, എന്താണ് മോളെ നിനക്ക് പറ്റിയത്, ഇതിനെന്താ കാരണം എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു അത് ആരാന്നുള്ളത് ഞാനെങ്ങനെ പറയണേ എന്ന് ചോദിക്കുകയാണ്. അവിടെ എല്ലാവരും ഇതിനുള്ള ആളെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. കാളിയന്റെ ഏകദേശം മനസ്സ് മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. ആകെയുള്ള പെങ്ങളാണ്, അവളെ ചതിച്ചിട്ട് പോയത് ആരാണ്, ആരാണെങ്കിലും അവനെ ഉടനെ തന്നെ കണ്ടെത്തണം. മൂപ്പം പറയുന്നു മോനെ അത് ആരാണേലും ഉടനെ തന്നെ കണ്ടെത്തി ഇവളുടെ വിവാഹം നടത്തി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, ഇല്ലെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ നാണക്കേടാകുന്ന കാര്യവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം മോനെ എന്ന് തന്നെ പറയുകയാണ്. അവിടെ ആരാണെന്നുള്ളത് കതിര് പറയുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളെപ്പറ്റി അവിടെ കതിര് ചെന്ന് ടീച്ചറോട് പറയുമ്പോൾ ടീച്ചർ പറയുന്നത് ഞാൻ അന്വേഷിക്കാം, ഞാൻ അവളോട് ചോദിക്കാം ആരാണ് എന്നുള്ളത് കതിരിനോട് ടീച്ചർ ചോദിക്കുകയാണ്. അപ്പോഴാണ് കതിര് കാരണം പറയുന്നത്, അത് ജിതേന്ദ്രനാണ്. ടീച്ചറിനെയും അതേപോലെ അമ്പാടിയേട്ടനെയും എല്ലാം ദ്രോഹിക്കുന്നു എന്ന് പറയുന്ന അതേ ജിതേന്ദ്രൻ തന്നെ. അയാൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് അയാളുടെ കൂടെ ഞാനുണ്ടായിരുന്നു, അയാളാണ് എന്നെ ചതിച്ചത് എന്ന് പറയുക തന്നെ ചെയ്യാണ്. ഇത് കേട്ടതും അവിടെ അലീന ഞെട്ടിപ്പോവുക തന്നെ ചെയ്യുന്നു. അമ്പാടിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. അവിടെ കാളിയൻ്റെ ആ മനസ്സ് മൊത്തത്തിൽ തകർന്നു പോവുകയും ചെയ്തു. കാളിയൻ്റെ അവസ്ഥ കണ്ടിട്ട് ടീച്ചറിനും അമ്പാടിക്കും എന്ത് പറയണം എന്ന് പോലും അറിയില്ല. ഇത്രയും നാളും അവനെ അവിടെ ചികിത്സിച്ചതിനുള്ള പ്രതിഫലമാണ് അവൻ അവിടെ കൊടുത്തിട്ട് പോയിരിക്കുന്നത്. അവനെ ഇനി കണ്ടെത്തുക എന്നുള്ളത് പോലും അസാധ്യമാണ്. രാത്രി അവനെ കാട്ടിൽ പുലികൾ തിന്നുകഴിഞ്ഞു. അവൻ എന്തായിരിക്കും സംഭവിച്ചത്, ഇതൊക്കെ ഭയങ്കരമായും ടെൻഷൻ അടിപ്പിക്കുന്ന നാളത്തെ എപ്പിസോഡിലെ കുറേയേറെ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പം കതിരിനെ ഇങ്ങനെ അവൻ ചെയ്തിട്ട് പോയത് കതിരി ഇവരോടെല്ലാം കരഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കതിരി പറയുന്ന കാര്യങ്ങൾ സത്യമാണോ, സത്യമാകാനേ വഴിയുള്ളൂ. കാരണം മൂപ്പന് ചികിത്സാ വിധികൾ അറിയാവുന്നത് കൊണ്ട് തന്നെ കതിരിനെ കണ്ടു കഴിഞ്ഞാലോ കതിരിനെ കൈയൊന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാലോ മൂപ്പന് കാര്യങ്ങൾ മനസ്സിലാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനിയാ നാളത്തെ അടിപൊളി രംഗം രാവിലെ തന്നെ എപ്പിസോഡായിട്ട് കാണാം എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അമ്മയറിയാതെ സീരിയലിൻ്റെ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നമ്മുടെ കുടുംബവളക്കിൻ്റെ കഥയാണ് പറയാനുള്ളത്. അപ്പോൾ അത് നമ്മൾ 8:30 ഇടും. അപ്പോൾ അതും കാണാനായിട്ട് എല്ലാവരും വരണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ നമ്മളെ അമ്മയറിയാതോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിയോട്. ബൈ ബൈ. ടാറ്റ.